ടു ആ ചാനൽ. ഇപ്പൊ ഞാൻ പുതിയ വീഡിയോയിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ പങ്ക്ച്വേഷൻ്റെ ആദ്യത്തെ പാർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, എല്ലാവരും ഇത് പോയി കാണണേ. പങ്ക്ച്വേഷൻ മാർക്സ് കുറേ ഉണ്ട്, പക്ഷെ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന പങ്ക്ച്വേഷൻ മാർക്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. നെക്സ്റ്റ് വൺ ഇസ് എക്സ്ക്ലമേഷൻ മാർക്ക്. ഇതിൻ്റെ ചിഹ്നമാണ് ഇങ്ങനെ. ഇത് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുക? നമുക്ക് നല്ലൊരു എക്സൈറ്റ്മെൻറ്റോ അല്ലെങ്കിൽ സ്ട്രോങ് ഫീലിംഗ് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുക. ഇപ്പോൾ വൗ, അപ്പോൾ നമ്മൾ എന്താ ഉപയോഗിക്കുക? അതൊരു ഒരു ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ എന്താ ഉപയോഗിക്കുക? എക്സ്ക്ലമേഷൻ മാർക്ക് ഉപയോഗിക്കും. ഇപ്പോൾ നമ്മൾ ഐ എം ഹംഗ്രി, അപ്പോഴും നമ്മൾ എന്താ ഉപയോഗിക്കുക? ഇത് ഉപയോഗിക്കും. എന്ത്? എക്സ്ക്ലമേഷൻ മാർക്ക്. അതാണ്, അതിനൊക്കെയാണ് നമ്മൾ എക്സ്ക്ലമേഷൻ മാർക്ക് ഉപയോഗിക്കുക. പിന്നെ നമുക്കൊരു ഉറച്ച വിശ്വാസം ഉണ്ടാവുകയാണ്. അതായത് ഇപ്പോൾ നീ ഒരു റേസിന് പങ്കെടുത്ത് അതിൽ നീ ജയിച്ചിരിക്കും, അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടാവുമ്പോഴാണ് അതിനൊക്കെയാണ് നമ്മൾ എന്തുപയോഗിക്കുക? നമ്മുടെ ഈ എക്സ്ക്ലമേഷൻ മാർക്ക് ഉപയോഗിക്കുക. ഇനി ഞാൻ ഇനി നമുക്ക് കുറച്ച് എക്സ്ക്ലമേഷൻ മാർക്കിൻ്റെ എക്സാമ്പിൾ നോക്കിയാലോ. ആദ്യത്തേത് വൗ, അതായത് എക്സൈറ്റ്മെൻറ്റ്. അപ്പോൾ നമ്മൾ ഇവിടെ എന്താ കൊടുക്കുക? എക്സ്ക്ലമേഷൻ മാർക്ക്. വി വോൺ ദ ഗെയിം, നമ്മൾ കളി ജയിച്ചു. അപ്പോൾ നമ്മൾ ഏതാ കൊടുക്കുക? അതിന് നമ്മൾ എക്സ്ക്ലമേഷൻ മാർക്കാണ് കൊടുക്കുക, അല്ലേ? നെക്സ്റ്റ് വൺ ഇസ് കൊട്ടേഷൻ മാർക്ക്. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മളൊരു സെൻറ്റൻസിൽ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കാര്യം പറയുമ്പോഴാണ്. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. റിയ സെഡ് ദാറ്റ് ഇസ് മൈ ബുക്ക്, അല്ല ദാറ്റ് ഇസ് മൈ ബുക്ക്, നമ്മൾ ഡബിൾ ഇൻവേർട്ടഡ് കോമ അല്ലെങ്കിൽ കൊട്ടേഷൻ മാർക്കിൽ വെക്കും. കാരണം അതൊരു സ്പെഷ്യൽ തിങ് ആണ് ഈ സെൻറ്റൻസിൽ, അതുകൊണ്ടാണ് നമ്മളിത് കൊട്ടേഷൻ മാർക്കിൽ ഇട്ടത്. ഇവിടെ നമ്മൾ പറയുന്നത് ബുക്കിനെ കുറിച്ചാണ്. റിയ ഉറപ്പിച്ച് പറയണം ഇത് എൻ്റെ ബുക്കാണെന്ന്. അപ്പോഴാണ് നമ്മൾ അവിടെ കൊട്ടേഷൻ മാർക്ക് കൊടുക്കുക. ലാസ്റ്റ് വൺ ഇസ് കോമ. കോമയുടെ ചിഹ്നം ഇങ്ങനെയാണ്. കോമ എന്തിനാണ് ഉപയോഗിക്കുന്നത് ഒന്ന് പറഞ്ഞേ. നമ്മൾ കോമ ഉപയോഗിക്കുന്നത് ഒരു സെൻറ്റൻസിൽ ഒരു ചെറിയ പോസ് അല്ലെങ്കിൽ ചെറിയ റെസ്റ്റിനാണ് നമ്മൾ കോമ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു എക്സാമ്പിളിലേക്ക് പോയാലോ. ലെറ്റ്സ് ഈറ്റ് ഗ്രാൻഡ്മ, അതായത് എന്താണ്? വാ ഗ്രാൻഡ്മ, നമുക്ക് ഫുഡ് കഴിക്കാം. അങ്ങനെ അതിനൊക്കെയാണ് നമ്മൾ ഇവിടെ ഒരു പോസ് ഉണ്ട്, ഒരു കോമ ഇടുമ്പോൾ അതിനൊരു പോസ് ആണ് വരുന്നത്. എന്നിട്ട് പറയുമ്പോൾ അത് നമുക്ക് ഭക്ഷണം പോയി കഴിക്കാം ഗ്രാൻഡ്മ എന്നാണ്. ഇപ്പോൾ ഇവിടെ കോമ ഉണ്ടായപ്പോൾ വാ ഗ്രാൻഡ്മ, നമുക്ക് ഭക്ഷണം കഴിക്കാം എന്നാണ്. ഇനി നമ്മൾ ഈ കോമെന്ന് മായ്ച്ചാൽ എന്തായിരിക്കും? ഇതിൻ്റെ അർത്ഥം തന്നെ മാറി. അതായത് ഗ്രാൻഡ്മയെ നമുക്ക് കഴിക്കാം എന്നാണ് ഇവിടുത്തെ ഈ കോമ മാറ്റിയാൽ ഉണ്ടാവുക. ഇതാണ് കോമയും ഇതും തമ്മിലുള്ള വ്യത്യാസം. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കിയാലോ.